പുതുവർഷത്തിൽ അടിമുടി മാറാൻ ഒരുങ്ങുകയാണ് KSRTC. തിരുവനന്തപുരം ജില്ലയ്ക്കുള്ളിൽ സർവീസ് നടത്തുന്ന KSRTC ബസ്സുകളിൽ ഇതിനോടകം തന്നെ ട്രാവൽ കാർഡ് സൗകര്യം ഏർപ്പെടുത്തിയത് യാത്രക്കാർക്ക് ഏറെ ഉപയോഗപ്രദമായിരുന്നു. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് ട്രാവൽ കാർഡ് സൗകര്യം ഏർപ്പെടുത്തിയത്. പിന്നാലെ മറ്റു ജില്ലകളിലേക്ക് കൂടി വ്യാപിപ്പിക്കുമെന്നായിരുന്നു KSRTC നേരത്തെ അറിയിച്ചത്. എന്നാൽ പദ്ധതി ആരംഭിച്ച ഏകദേശം ഒരു വർഷം പിന്നിടുമ്പോഴും ജില്ലയ്ക്കുള്ളിൽ മാത്രം ഈ ഒരു ട്രാവൽ കാർഡ് സൗകര്യം ഒതുങ്ങുകയാണ്. ഈ സാഹചര്യത്തിലാണ് യാത്രക്കാർക്ക് ആശ്വാസകരമായ ഒരു വാർത്ത എത്തുന്നത്. അതായത് 2024 ജനുവരി 15 സംസ്ഥാനത്തെ KSRTC ദീർഘദൂര സർവീസുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളിൽ ട്രാവൽ കാർഡ് സംവിധാനം നടപ്പിലാക്കുമെന്നാണ് പുതിയ വിവരം. ഇതിന്റെ ഭാഗമായി പുതിയ ടിക്കറ്റ് മെഷീനുകൾ KSRTC ഡിപ്പോകളിൽ എത്തിത്തുടങ്ങിയിട്ടുമുണ്ട്. പുതിയ ടിക്കറ്റ് മെഷീന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കണ്ടക്ടർമാർക്ക് പരിശീലനം പൂർത്തിയാക്കുന്ന മുറയ്ക്ക് KSRTC ബസ്സുകളിൽ ഈ മെഷീൻ ഉപയോഗിച്ചു തുടങ്ങുമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. അടുത്ത വർഷം ജനുവരി 15 പുതിയ ടിക്കറ്റ് മെഷീനുകൾ ബസ്സുകളിൽ ഉപയോഗിച്ചു തുടങ്ങുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ജില്ലയ്ക്കുള്ളിൽ സർവീസ് നടത്തുന്ന പല വാഹനങ്ങളിലും ട്രാവൽ കാർഡുകൾ എടുക്കുന്നില്ല എന്ന പരാതിയും ഉയർന്നു വന്നിട്ടുണ്ട്. വലിയ തുകകൾ അടച്ച് മുൻകൂട്ടി ട്രാവൽ കാർഡുകൾ എടുത്തവർക്ക് അത് ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ സാഹചര്യത്തിലാണ് യാത്രക്കാർക്ക് ആശ്വാസം പകർന്നുകൊണ്ട് പുതിയ വാർത്ത എത്തിയിരിക്കുന്നത്. അതായത് പുതിയ ടിക്കറ്റ് മെഷീൻ എത്തുന്നതോടെ ട്രാവൽ കാർഡ് സൗകര്യം മാത്രമല്ല ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് സൗകര്യവും കൂടാതെ UPI പേയ്മെന്റ് സംവിധാനവും ഒക്കെ KSRTC ബസ്സുകളിൽ എത്തുമെന്നാണ് അധികൃതർ പറയുന്നത്. നിലവിലെ ടിക്കറ്റ് മെഷീൻ മാറ്റി പുതിയ ടിക്കറ്റ് മെഷീനുകൾ കണ്ടക്ടർമാർക്ക് വിതരണം ചെയ്യുന്ന നടപടിക്രമങ്ങൾ ഈ ആഴ്ച തന്നെ ആരംഭിക്കും. അടുത്ത മാസം 15 ടിക്കറ്റ് മെഷീനുകളുടെ വിതരണം പൂർത്തിയാക്കി KSRTC സർവീസുകളിൽ പുതിയ ടിക്കറ്റ് സംവിധാനം നടപ്പിൽ വരുമെന്നാണ് KSRTC അധികൃതർ സൂചന നൽകിയിരിക്കുന്നത്.